നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യേണം. Jesus kids നന്മയുടെ വസന്തകാലത്തിലേക്ക് ഒരു തീർത്ഥയാത്ര, കാഴ്ചകളുടെ മായാലോകത്തേക്ക് ഒരു വിനോദയാത്ര. ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. കാഴ്ചകൾ അനുഭവങ്ങളാകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അതൊരു പാഠമാകും. കാഴ്ചകൾ കഥ പറയുമ്പോൾ നമ്മുടെ മനസ്സിന് അതൊരു സമ്പത്താകും. കാഴ്ചകൾക്കപ്പുറത്തുള്ള കഥകളുടെ ലോകം, നർമ്മവും നന്മയും പുഷ്പിക്കുന്ന കാലം. കാട്ടിലെ കൂട്ടുകാർ. പത്രം വായിക്കുക. അറിയുന്ന പോലുമില്ല ഇവന്റെ വായന കണ്ടാത്തോന്നും. ഇവൻ ഭയങ്കര ബുദ്ധിജീവിയാണെന്ന്. വായനക്കാരെ നിരുത്സാഹപ്പെടുത്തരുത് പപ്പീസേ. പിന്നെ വായനയിലൂടെ നമുക്ക് വിജ്ഞാനം കൂടുകയുള്ളൂ. ഓ, കേട്ടിട്ടുണ്ട്. പൊതുവിജ്ഞാനം, ജനറൽ നോളേജ്. കളിയാക്കണ്ട പപ്പീസേ, വായന അതെല്ലാവർക്കും കഴിയുന്ന ഒന്നല്ല. പറഞ്ഞത് നേരാ. പിന്നെ വായിച്ചിട്ട് മിണി ഉണ്ടാക്കിയത് തന്നെ. പപ്പീസേ, ഇപ്പൊ ഇവിടെ നമ്മള് 3 പേരാ, പക്ഷെ ഗംഭീര് മാത്രം വായിക്കുന്നു. അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇവന് വേണ്ടേ? എന്നെ അധികം മനസ്സിലാക്കിക്കല്ലേ. നിങ്ങൾ ഇങ്ങനെ തർക്കം പറയണ്ട. നോക്കു കൂട്ടുകാരെ, ഈ വായനയിലൂടെ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞെന്ന് അറിയാമോ? ഓ, നിങ്ങൾ ഈ പറയുന്നതിലൊന്നും ഒരു കാര്യവുമില്ല. സില്ലി മാറ്റേഴ്സ്. ഉണ്ട് പപ്പീസേ, ഇപ്പൊ തന്നെ ഈ കാട് ഭരിക്കുന്നത് ആരാണെന്ന് പപ്പീസിന് പറയാൻ കഴിയോ? ഒന്ന് നോക്കാലോ, നിനക്ക് അറിയോ എന്ന്. പിന്നെന്താ? വെരി ഈസി. എന്നാ പറ. ആരാണ്? നീലൻ കുറുക്കൻ. അതെ അതെ അതെ, നീലൻ കുറുക്കനായിരുന്നു. പക്ഷെ ഇപ്പൊ മാറി, ഇപ്പോഴുണ്ടല്ലോ ഇടിയൻ സിംഹമാണ്. അതാ പറഞ്ഞത്, പപ്പീസ് ഒന്നും അറിയില്ല. ഇടിയൻ സ്ഥാനമേറ്റിട്ട് 2 ദിവസമേ ആയുള്ളൂ, പത്രത്തിലുണ്ടായിരുന്നു. ഇപ്പൊ മനസ്സിലായോ വായനയുടെ ഗുണം? എന്താ എല്ലാവരും ചർച്ച? ഒന്നുമില്ല സാർ, ചുമ്മാ. അല്ല സാറേ, വിഷയമുണ്ട്. എന്താ വിഷയം? ഞാനും കേൾക്കട്ടെ. വായന, അതാ സാർ വിഷയം. ഓ, വായന എത്ര ചർച്ച ചെയ്താലും മതിയാവാത്ത വിഷയം. സാറേ, ഞങ്ങൾ വായന ശീലമാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചതാണ്. ആ വായനാശീലം വിദ്യാഭ്യാസത്തിന്റെ ഒരു ചവിട്ടുപടിയാ. ഏത് മേഖലയിലും വായന ഗുണം ചെയ്യും. ആട്ടെ, നിങ്ങളിൽ എല്ലാവർക്കും വായനാശീലമില്ലേ? കുറച്ചൊക്കെ ഉണ്ട് സാർ. ഞങ്ങൾ അത്ര പോരെ സാറേ, ഈ ഗംഭീർ ഭയങ്കര വായനക്കാരനാ. ആ മക്കളെ, നിങ്ങൾ വായന ശീലമാക്കണം. അത് ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. സാറേ, എനിക്ക് വായന എന്ന് പറയുന്നത് തന്നെ അലർജിയാ. അലർജിയോ? എന്താ ഈ പറയുന്നേ സാർ? ഞങ്ങൾ ഇത്ര നേരവും തർക്കത്തിലായിരുന്നു ഈ പപ്പീസുമായിട്ട്. സാർ, എനിക്ക് വായനയിൽ അത്ര താല്പര്യമില്ല. അത് പോരെ മോനെ, വായന
ഒരുവനെ വലിയവനാക്കുന്നു. കേട്ടിട്ടില്ലേ? വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. അതാണ് വേണ്ടത്. വായന ശീലമാക്കുക, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടും. ആ മക്കളെ, ഇത് കണ്ടോ, ഈ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുക. ഇതോടൊപ്പം കിട്ടാവുന്നത്ര ശേഖരിച്ച് വായിക്കുക. താങ്ക്യൂ സാർ. സാർ, ഞാൻ തീർച്ചയായും വായിക്കും. ഇനിയുള്ള ദിവസങ്ങൾ വായനയുടെ ദിവസങ്ങളായിരിക്കും. മാറ്റം അനിവാര്യമാണ്, പക്ഷേ അത് ശാശ്വതമായ മാറ്റമായി. തീർച്ചയായും സാർ, ഞാൻ വായിക്കും, വളരും, ആകാശത്തോളം വളരും. കഴിക്കാൻ എടുത്തു വെച്ചിരിക്കുന്നു, നീ ഒന്ന് വേഗം വരുന്നുണ്ടോ? ഇവന്റെ ഒരു കാര്യം, മോനെ, എടാ മോനെ. അമ്മേ പ്ലീസ്, ഞാൻ വായിച്ചോട്ടെ അമ്മേ. ഇതെന്തൊരു മായ, പുസ്തകം കൈകൊണ്ട് തൊടാത്ത ഇവൻ കുറച്ചു ദിവസമായിട്ട് വായനയോട് വായന. അമ്മേ ഭക്ഷണം എടുത്തു വെച്ചോ, ഞാൻ പിന്നെ വന്ന് കഴിച്ചോളാം. ശരി ശരി, നിന്റെ ഇഷ്ടം പോലെ ചെയ്യ. അത് ശരിയാ, എന്നാലും അപ്പ പപ്പീസിനെ കാണുന്നില്ലല്ലോ. അവൻ വീട്ടിൽ തന്നെ ഇരിപ്പാണെന്നാ തോന്നുന്നേ. ഏയ്, അവനെ എവിടെയെങ്കിലും പോയി കാണുന്നു? ഒരു ദിവസം പോലും വെറുതിരിക്കാത്തവനവൻ. നമുക്കൊന്ന് പോയി നോക്കിയാലോ? അത് വേണ. ഗംഭീർ വാ, നമുക്കൊന്ന് പോയി നോക്കാം. എന്നാ ശരി, നമുക്ക് പോയി നോക്കാം. വീടിന്റെ പിന്നമ്പർത്തിരുന്ന് ഭയങ്കര വായനയിലാണല്ലോ. അതെ അതെ, പപ്പീസ് ആനസാറിന് കൊടുത്ത വാക്ക് പാലിച്ചുട്ടാ. വാ നമുക്കൊന്ന് നോക്കാം. ഹലോ പപ്പീസ്, നിന്റെ വീടിന്റെ മുൻഭാഗത്തെ കൊറേ നോക്കി, കണ്ടില്ല? പിന്നാമ്പർത്ത് സ്വസ്ഥമായിട്ടുള്ള റീഡിംഗ് ആണല്ലേ. അങ്ങനെയൊന്നുമില്ല, കുറച്ച് പുസ്തകം ശേഖരിച്ചു, പിന്നെ പത്രം, ജനറൽ നോളേജ്, അങ്ങനെ പലതും. ഗ്രേറ്റ്, ഗ്രേറ്റ് പപ്പീസ്. അതെ, ഇത് ഭയങ്കര മാറ്റം തന്നെയാ. ആ പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താണ്, എന്താണ് സന്തോഷ വാർത്ത? ജംഗിൾ ടിവി ക്വിസ് കോമ്പറ്റീഷന് എനിക്ക് സെലക്ഷൻ കിട്ടിയെന്നേ. ഏ, നേരോ ജംഗിൾ ടിവി ക്വിസിലേക്കോ? വെൽ ഡൺ പപ്പീസ്, വെൽ ഡൺ. ഞാൻ അതിനുള്ള തീവ്ര പരിശീലനത്തിലാ. ക്വിസ് കോമ്പറ്റീഷനിൽ പപ്പീസ് ജയിക്കണം ട്ടോ. പപ്പീസിന് സാധിക്കും, തീർച്ച. ദൈവത്തിന്റെയും നിങ്ങളുടെയും അനുഗ്രഹം ഉണ്ടാകണം. ആനന്ദമാണ് എന്റെ കുടുംബം, ആനന്ദമരമാനന്ദമാണ് എന്റെ കുടുംബം, ആനന്ദമരമാനന്ദമാണ് എന്റെ കുടുംബം, ആനന്ദമരമാനന്ദമാണ് എന്റെ കുടുംബം. കേക്കണേ കേക്കണേ എന്റെ ലോകരു കൂട്ടോ, കേക്കണേ കേക്കണേ എന്റെ ലോകരു കൂട്ടോ, കേക്കണേ കേക്കണേ എന്റെ ലോകരു കൂട്ടോ, കേക്കണേ
അതെ അതെ, വമ്പൻ സാറിന് സർപ്രൈസ് ആയിക്കോട്ടെ. വേണമെന്ന് വമ്പൻ സാറാണ് പപ്പീസിന്റെ മാറ്റത്തിന് കാരണം. സമയം കളയാണ് വായോന്ന്. എന്നാൽ നിങ്ങൾ ചെല്ല്, ഞാൻ പത്രത്തിൽ പോയി ഫോട്ടോ കൊടുക്കട്ടെ. ആനന്ദമരമാനന്ദമണിന്റെ കുടുംബം, ആനന്ദമരമാനന്ദമണിന്റെ കുടുംബം, ആനന്ദമരമാനന്ദമണിന്റെ കുടുംബം, ആനന്ദമരമാനന്ദമണിന്റെ കുടുംബം. കേക്കണേ കേക്കണേ എന്റെ ലോകരെ കൂട്ടോ, കേക്കണേ കേക്കണേ എന്റെ ലോകരെ കൂട്ടോ, കേക്കണേ കേക്കണേ എന്റെ ലോകരെ കൂട്ടോ. അറിഞ്ഞില്ലേ സന്തോഷ വാർത്ത? അറിഞ്ഞു, എല്ലാം ഞാൻ അറിഞ്ഞു. പപ്പീസ് ടിവിയിൽ നിറഞ്ഞു നിൽക്കല്ലേ. ഞാനിപ്പൊ വാർത്ത കണ്ടോണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാ നിങ്ങൾ വരുന്നത്. നന്ദിയുണ്ട് സാർ, വളരെ നന്ദിയുണ്ട്. പപ്പീസേ, നന്ദി പറയേണ്ടത് ദൈവത്തിനോടാ. നിന്നിലെ കഴിവുകളെ ഉണർത്തിയത് ഞാനായിരിക്കാം, പക്ഷേ നിന്നിൽ കഴിവുകൾ നൽകിയത് ഈശ്വരനാണ്. അവിടുത്തേക്ക് നന്ദി പറയുക. സാർ, ഞാൻ ദൈവത്തോട് എന്നും നന്ദിയുള്ളവനായിരിക്കും. നമ്മെ സൃഷ്ടിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ കഴിവുകൾ നൽകിയിട്ടുണ്ട്. അവ പരിപോഷിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമാണ്. മക്കളെ, നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെ പുറത്തു കൊണ്ടുവരേണ്ടത് നിങ്ങളാ. അവ നിങ്ങളെ ഉയരങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കഥകൾ മാത്രമല്ല കാഴ്ചകളെ സമ്പന്നമാക്കുന്നത്, അതിലെ നിറങ്ങളും രൂപങ്ങളുമാണ്. നിറങ്ങളും രൂപങ്ങളും അർത്ഥവത്താകുമ്പോൾ നമുക്കതും ഒരു കഥാചിത്രമാകും. നമുക്ക് പോകാം അവിടേക്ക്, ചിത്രശാല. കൂട്ടുകാർക്ക് ചിത്രശാലയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിത്രശാലയിൽ സക്രിയാസ് പ്രവാചകൻ ഉണ്ണീശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്ന ഭാഗം നമുക്ക് വരച്ച് പഠിക്കാം. ഈ ഉണ്ണീശോയെ സക്രിയാസ് പ്രവാചകൻ ദേവാലയത്തിൽ കാഴ്ചവെക്കുമ്പോൾ ആ ചിത്രതലത്തിൽ വരുന്ന ഭാഗങ്ങൾ ഉണ്ണീശോയെ എടുത്തുകൊണ്ട് നിൽക്കുന്ന സക്രിയാസും കൂടെ ഒരു പീഠവും മാത്രമാണ് നമ്മളിന്ന് വരയ്ക്കുക. അത് വരയ്ക്കുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം.
ഇസയ്യാസ് പ്രവാചകന്റെ മുഖമാണ് നമ്മൾ വരയ്ക്കുക. മുഖം ഒന്ന് വരയ്ക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. നല്ല നീണ്ട താടിയുള്ള സക്രിയാസ് പ്രവാചകനെ നമുക്ക് ചിത്രത്തിൽ കാണാം. പ്രായമുള്ള സക്രിയാസ് പ്രവാചകൻ ഉണ്ണീശോയെ കണ്ടല്ലാതെ മരിക്കില്ല എന്ന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായ പ്രവാചകനാണ്. സക്രിയാസ് പ്രവാചകന്റെ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയെ നമുക്കൊന്ന് വരയ്ക്കാം. ഉണ്ണീശോയെ കച്ചകളിൽ പൊതിഞ്ഞ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ വരയ്ക്കുക. കച്ച താഴേക്ക് തൂങ്ങിക്കിടക്കുന്നു. ഡ്രൈ പെസ്റ്റൽ ഉപയോഗിക്കുന്ന രീതി ശ്രദ്ധിക്കുമല്ലോ. ഡ്രൈ പെസ്റ്റൽ എന്ന കളർ ഉപയോഗിച്ചാണ് നമ്മൾ വരയ്ക്കുക. അത് ഉരച്ച് ചേർത്ത് പിടിപ്പിക്കണം പേപ്പറിനോട്. അതല്ല എന്നുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോകും. ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും എന്ന് സക്രിയാസ് പ്രവാചകൻ ആ സമയത്ത് പ്രവചിക്കുന്നുണ്ട്. ആ ഭാഗം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ചിത്രം വരയ്ക്കുക. അതുകൊണ്ട് തന്നെ ഒരു വാണിങ്ങിൻ്റെ ഭാഷ അതിനകത്തുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് വരച്ചു നോക്കാം. സക്രിയാസ് പ്രവാചകൻ നിൽക്കുന്നിടത്ത് ഒരു പീഠമുണ്ട്. ബലിവസ്തുക്കൾ വയ്ക്കാനുള്ള പീഠമാണ്. ആ പീഠം നമുക്കൊന്ന് വരയ്ക്കാം.
സക്രിയാസ് പ്രവാചകന്റെ ഉൾവസ്ത്രം വരയ്ക്കുകയാണ്. ടൈപ്പിസ്റ്റിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ആവശ്യത്തിന് ഡെപ്തും ചുളിവും ഒക്കെ കൊടുക്കുക. ഡ്രസ്സിനുള്ള ചുളിവ് ഡെപ്ത് കൊടുക്കുക. അരപ്പട്ടയ്ക്ക് നമുക്കൊന്ന് ഡെപ്ത് കൊടുക്കാം. ഡെപ്ത് കൊടുത്തിട്ടില്ല, അത് ഒന്ന് ഡെപ്ത് കൊടുത്ത് നമുക്ക് ഈ പടം ഏകദേശം ഒന്ന് ഫിനിഷ് ചെയ്യാം. സക്രിയാസ് പ്രവാചകന്റെ ചിത്രം ഏകദേശം പൂർത്തിയായി എങ്കിലും സക്രിയാസ് പ്രവാചകൻ ഉണ്ണീശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്ന ഭാഗമാണ് നമ്മൾ രചിച്ചത്. ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടത് മാതാവിനോട് സക്രിയാസ് പ്രവാചകൻ പറയുകയാണ്, പ്രവചിക്കുകയാണ്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും എന്നുള്ള ഭാഗം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ചിത്രീകരിച്ചത്. നമുക്ക് പൂർത്തിയായി. ഇതുപോലെ നമുക്കും ഡ്രൈപസ്റ്റിൽ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കാം. സക്രിയാസ് പ്രവാചകനെ പോലെ ഒരു ശക്ത സാന്നിധ്യമായി നമുക്കും സമൂഹത്തിൽ മാറാൻ, തമ്പുരാനെ കാണാതെ മരിക്കുകയില്ല എന്നുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയ വ്യക്തി എന്ന വണ്ണം ഒരു സാക്ഷ്യ ജീവിതം കൊടുക്കാൻ നമുക്കും പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിലൂടെ അത് സമൂഹത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ ഇതുപോലുള്ള ചിത്രങ്ങൾ രചിച്ച് മറ്റുള്ളവർക്ക് പ്രചോദനവും നമുക്ക് നൽകാം. ഇന്നത്തെ ചിത്രശാലയിലേക്ക് കടന്നു വന്ന കൂട്ടുകാർക്ക് നന്ദി പറയുന്നു. കാഴ്ചകളുടെ ഒരു അധ്യായം തീരുമ്പോൾ നിങ്ങൾക്കും പറയാൻ ഒത്തിരി കാണും എങ്കിൽ ജീസസ് കിഡ്സിനോട് എഴുതുക. അയക്കേണ്ട വിലാസം: വിലാസം ദ പ്രൊഡ്യൂസർ ജീസസ് കിഡ്സ് ശാലോം ടി വി പെരുവണ്ണാമൂഴി പി ഒ കോഴിക്കോട് പിൻകോഡ് 6735528. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ പ്രതി ദൈവത്തെ ഓർക്കാം. നമ്മൾ കണ്ടുമുട്ടിയ നിമിഷങ്ങളെ പ്രതി ദൈവത്തെ സ്തുതിക്കാം. പ്രാർത്ഥനാശംസകളോടെ ബൈ.